Hello, friends. Hey, please. I'm down here. I'm stuck. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിന്റെ അവസാനത്തെ പാർട്ടായിട്ടുള്ള പാർട്ട് 4 ആണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നെഡിന്റെ സഹായത്തോടെ സ്യൂട്ടിന്റെ ഫുൾ പവർ ആക്ടിവേറ്റ് ആക്കുന്ന പീറ്റർ വില്ലന്മാരുടെ ലൊക്കേഷൻ പിന്തുടർന്ന് പോവുകയാണ്. അഡ്രിയൻ ടൂംസും ആളുകളും ഡാമേജ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ട്രക്കുകളിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഏലിയൻ ടെക്നോളജി മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പീറ്റർ കൃത്യസമയത്ത് അവിടെ എത്തി അത് തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫൈറ്റിന്റെ ഇടയ്ക്ക് പീറ്റർ ട്രക്കിന്റെ ഉള്ളിൽ പെട്ടുപോകുകയും ആ ട്രക്കിനോടൊപ്പം ഡാമേജ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ സുരക്ഷിതമായ ഒരു സേഫ് റൂമിൽ എത്തിപ്പെടുകയും ചെയ്യുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാതെ ബോറടിച്ചിരിക്കുന്ന പീറ്റർ തന്റെ സ്യൂട്ടിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള കാരന്റെ കൂടെ തന്റെ സ്യൂട്ട് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ നടത്തുകയും ചെയ്യുകയാണ്. താൻ നെഡിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്ന ഏലിയൻ ടെക്നോളജി എക്സ്റേ പതിച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു ബോംബാണെന്ന് പീറ്റർ മനസ്സിലാക്കുന്നു. ഒരുപാട് വട്ടം പാസ്വേഡ് ട്രൈ ചെയ്യുമ്പോൾ പീറ്ററിന് ആ സേഫ് ലോക്കർ റൂം തുറക്കാൻ സാധിക്കുകയാണ്. പീറ്റർ പെട്ടെന്ന് നെഡിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നെഡിന്റെ ബാഗിലുള്ള ഏലിയൻ ടെക്നോളജി എക്സ്റേയുടെ ഉള്ളിലൂടെ കടന്നു പോവുകയും ചെറുതായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ലിഫ്റ്റ് കേടായി താഴെ വീഴാൻ പോയ പീറ്ററിന്റെ സുഹൃത്തുക്കളെ പീറ്റർ വളരെ സാഹസികമായി രക്ഷിക്കുകയാണ്. പറക്കുന്ന വില്ലനും ആളുകളും അടുത്തതായിട്ട് ആയുധ കച്ചവടം നടത്തുന്നത് എവിടെയാണെന്ന് പീറ്റർ മനസ്സിലാക്കുന്നു. അവരെ തടയാൻ കപ്പലിലേക്ക് ചെന്ന പീറ്ററിന് അഡ്രിയൻ ടൂംസിനെ നേരിടേണ്ടി വരികയാണ്. ഏലിയൻ ടെക്നോളജി മൂലമുണ്ടായ അപകടത്തിൽ ആ കപ്പൽ രണ്ടായി പിളർന്നു പോവുകയാണ്. എല്ലാവരെയും രക്ഷിക്കാൻ പീറ്റർ ഒരുപാട് ശ്രമിക്കുന്നു. പക്ഷെ പീറ്ററിന് അത് സാധിക്കുന്നില്ല. കൃത്യസമയത്ത് ടോണി സ്റ്റാർക്ക് വന്നാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. പീറ്ററിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ടോണി സ്റ്റാർക്ക് പീറ്ററിനോട് പറയുകയാണ്. മാത്രമല്ല പീറ്ററിന് താൻ കൊടുത്ത സ്പൈഡർമാൻ സ്യൂട്ട് ടോണി സ്റ്റാർക്ക് തിരിച്ചു മേടിക്കുകയും ചെയ്യുന്നു. പീറ്ററിനാകെ വിഷമമായി. പക്ഷെ കുറച്ചുനാൾ കൊണ്ട് അവൻ ആ വിഷമമൊക്കെ മറന്ന് പണ്ടത്തെ പോലെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ലിസിനോട് പീറ്റർ തന്റെ ഇഷ്ടം പറയുന്നത്. ലിസ് പീറ്ററിനെ ഹോം കമ്മിങ് പാർട്ടിക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പീറ്റർ നന്നായിട്ട് ഒരുങ്ങി ലിസിന്റെ വീട്ടിലെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും നാൾ തേടി നടന്ന പറക്കുന്ന വില്ലൻ ദ വോൾച്ചർ എന്ന് പറയുന്ന ആ ഭീകരൻ ലിസിന്റെ അച്ഛനായിട്ടുള്ള അഡ്രിയൻ ടൂംസ് ആണ്. ഇനി എന്താണ് സംഭവിക്കുക അതറിയാൻ ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. പീറ്ററിനെ അഡ്രിയൻ ടൂംസ് വീടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വളരെ പേടിച്ചാണ് പീറ്റർ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് പീറ്റർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ആ സമയത്ത് ലിസിന്റെ അമ്മ അങ്ങോട്ട് വരികയാണ്. അവരും പീറ്ററിനെ കണ്ട് പരിചയപ്പെടുന്നു. പീറ്റർ കാണാനൊക്കെ നല്ല സുന്ദരനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ലിസിന്റെ അമ്മ ലിസിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അഡ്രിയൻ ടൂംസ് പീറ്ററിന്റെ പരിഭ്രമം കണ്ട് നീ എന്താ പേടിച്ച പോലെ ഇരിക്കുന്നത്, കുടിക്കാൻ വല്ലതും വേണോ, വേണമെങ്കിൽ ലിസിന്റെ അമ്മ കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ്. അതോ ഇനി ഉള്ളിലിരിക്കുന്ന കുപ്പി പൊട്ടിക്കണോ എന്ന് അഡ്രിയൻ ടൂംസ് ചോദിക്കുമ്പോൾ പീറ്റർ താൻ മദ്യപിക്കാറില്ലെന്ന് പറയുന്നു. അഡ്രിയൻ ടൂംസ് ചിരിച്ചുകൊണ്ട് എന്തായാലും മദ്യപിക്കാത്തത് വളരെ നല്ല ശീലമാണെന്ന് പീറ്ററിനോട് പറയുന്നു. ആ സമയത്താണ് ലിസ് വളരെ സുന്ദരിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് വരുന്നത്. ഹേയ് പീറ്റർ, അങ്ങോട്ട് നോക്ക്, എന്റെ മോൾ വരുന്നത് കണ്ടില്ലേ, ഇന്ന് എത്ര സുന്ദരിയായിരിക്കുന്നു. എന്താ പീറ്റർ ഒന്നും പറയാത്തത്, എന്റെ മോൾ ഒന്ന് സുന്ദരിയായിട്ടില്ലേ? ആ യെസ്, ലിസ് ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട്. പിന്നല്ല, എന്തായാലും പീറ്റർ നീ ആൾ കൊള്ളാം. പീറ്ററിന്റെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് ലിസ് ശ്രദ്ധിക്കുകയാണ്. അതെന്താണെന്ന് ലിസ് ചോദിക്കുമ്പോ പീറ്റർ വളരെ പേടിച്ച് ആ ഗിഫ്റ്റ് ലിസിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും പോകുന്നതിന് മുമ്പ് ലിസിന്റെ അമ്മ പീറ്ററും ലിസും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇത് തന്നെ കൊന്നുകഴിഞ്ഞ് ചുമരിൽ ആണിയടിച്ച് തൂക്കാനുള്ള ഫോട്ടോ ആണോ എന്ന് പീറ്ററിന് ഒരു നിമിഷം തോന്നിപ്പോയി. ഹോം കമ്മിങ് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് അഡ്രിയൻ ടൂംസിന്റെ കാറിൽ അദ്ദേഹം ഇവരെ കൊണ്ടാക്കാമെന്ന് അയാൾ പറയുകയാണ്. പീറ്ററിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒന്നിറങ്ങി പോകണമെന്നാണ് ആഗ്രഹം. അഡ്രിയൻ ടൂംസിനോട് ഞങ്ങൾ രണ്ടുപേരും തന്നെ പൊക്കോളാം എന്നാണ് പീറ്റർ പറയുന്നത്. പക്ഷെ അഡ്രിയൻ ടൂംസ് വിടുന്നില്ല. അയാൾ അവരെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിലും അഡ്രിയൻ ടൂംസ് എങ്ങോട്ടോ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്നാണ് അയാൾ തന്റെ ഭാര്യയോട് പറയുന്നത്. കാറിൽ വെച്ച് അഡ്രിയൻ ടൂംസ് പീറ്ററിനോട് പല കാര്യങ്ങളും ചോദിക്കുകയാണ്. ഹേയ് പീറ്റർ, നിന്റെ അടുത്ത പരിപാടി എന്താണ്? എനിക്ക് മനസ്സിലായില്ല അങ്കിൾ. നിനക്ക് മനസ്സിലായില്ലേ, നീ ഇപ്പോ പഠിക്കുകയല്ലേ, എല്ലാവരും പഠിക്കാൻ പോകുന്നത്. നല്ലൊരു ഭാവി സ്വപ്നം കണ്ടിട്ടായിരിക്കുമല്ലോ നല്ലൊരു ജീവിതം. നിന്റെ പഠിത്തം കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഡാഡി, പീറ്ററിന് ഇനി വേറെ ജോലിയുടെ ആവശ്യമില്ല. പീറ്റർ ഇപ്പോഴേ തന്നെ മിസ്റ്റർ ടോണി സ്റ്റാർക്കിന്റെ കൂടെ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവനും എന്റെ ഭാവിയെ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓഹോ, ശരിയാണോ പീറ്റർ, നിനക്ക് മിസ്റ്റർ സ്റ്റാർക്കിനെ ഒക്കെ അറിയാമോ? നിങ്ങൾ തമ്മിൽ എന്താ പരിപാടി? ആക്ച്വലി എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷേ എനിക്കിപ്പോ അദ്ദേഹമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ അദ്ദേഹമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ട് ഒക്കെ നിർത്തി. അതെന്താ പീറ്റർ, നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മറന്നുപോയതാണ്. ഞാൻ പറയാനിരിക്കുകയായിരുന്നു, പക്ഷെ എനിക്കൊരു അവസരം കിട്ടിയില്ല. എനിക്ക് മിസ്റ്റർ സ്റ്റാർക്കിന്റെ പ്രൊജക്ട് ചെയ്ത് ബോറടിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പക്ഷെ പീറ്റർ, നീയല്ലേ പറഞ്ഞത് നീ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണെന്ന്. പ്രത്യേകിച്ച് ആ സ്പൈഡർമാൻ ഒക്കെ ആയിട്ട് നീ നല്ല കൂട്ടല്ലേ. നേരാണോ പീറ്റർ ലിസ് പറയുന്നത്? ശരിക്കും നിനക്ക് സ്പൈഡർമാൻ അറിയാമോ? നീ അവന്റെ സുഹൃത്താണോ? സ്പൈഡർമാൻ ആളെങ്ങനെയാണ്? എനിക്ക് ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട്.
ആള് നല്ലവനാണ്. സ്പൈഡർമാൻ ഒരു നല്ല ആളാണ്. സ്പൈഡർമാൻ എല്ലാവരെയും രക്ഷിക്കാൻ ഇഷ്ടമാണ്. അത് മാത്രമല്ല, സ്പൈഡർമാൻ എന്റെ നല്ലൊരു കൂട്ടുകാരനുമാണ്. ഓ, എന്തായാലും നന്നായിരിക്കട്ടെ. അല്ല പീറ്റർ, എനിക്കൊരു സംശയം. നമ്മൾ നേരത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എനിക്കൊരു സംശയം തോന്നുന്നു. നിന്റെ ശബ്ദം കേട്ടിട്ട് മുൻപ് എവിടെയോ കേട്ട് നല്ല പരിചയം. പീറ്ററിന്റെ മുഖമാകെ വിളറി വെളുക്കാൻ തുടങ്ങി. തന്റെ എല്ലാ രഹസ്യവും ഇന്ന് പൊളിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ടെന്ന് പീറ്ററിന് മനസ്സിലായി. ആ പിന്നെ ഡാഡി, പീറ്റർ ഒന്ന് നമ്മളുടെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ അതെ അതെ, നല്ല അടിപൊളി പാർട്ടിയായിരുന്നു. പക്ഷെ പീറ്റർ, നീ അന്ന് വന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങിയല്ലോ. ഞാനോ? ഞാനിപ്പോ മുങ്ങി. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലിസ എന്നെ കാണാത്തത് കൊണ്ടായിരിക്കും. എന്തിനാ പീറ്റർ നുണ പറയുന്നത്? നീ നിന്റെ ഫ്രണ്ട് നെഡിനെ അവിടെ ഒറ്റയ്ക്കാക്കിട്ട് എവിടേക്ക് പോയില്ലേ? ഞാനോ? നീ എന്തിനാ ലിസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എവിടേക്ക് മുങ്ങിയിട്ടില്ല. ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നീ അന്ന് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഡെക്കാത്ലോൺ ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ വന്നിട്ട് അവിടെ നിന്നും നീ മുങ്ങി. എവിടേക്ക് പീറ്റർ നീ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? ലിസ് നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. ഇത് കേട്ടുകൊണ്ട് മുന്നിലിരുന്ന അഡ്രിയൻ ടൂംസിന് എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി. പീറ്ററിന്റെ ശബ്ദം അദ്ദേഹം എവിടെയോ കേട്ടതുപോലെ തോന്നുന്നുണ്ട്. രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് പീറ്റർ മുങ്ങിയെന്നാണ് ലിസ് പറയുന്നത്. ഒന്ന്, ലിസിന്റെ വീട്ടിൽ പാർട്ടി നടന്ന ദിവസം രാത്രി. അന്നേ ദിവസമാണ് അഡ്രിയൻ ടൂംസിന്റെ ആളുകളുടെ നേരെ സ്പൈഡർമാൻ വന്നത്. മറ്റൊന്ന്, വാഷിംഗ്ടൺ DCയിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിന്റെ അന്ന്. അന്നും പീറ്റർ മുങ്ങി. അതേ ദിവസം തന്നെയാണ് വാഷിംഗ്ടൺ DCയിൽ സ്പൈഡർമാൻ കാണപ്പെട്ടത്. പീറ്റർ, ഹേയ് പീറ്റർ, നീ കേൾക്കുന്നില്ലേ? അന്ന് വാഷിംഗ്ടൺ DCയിൽ വെച്ച് ലിഫ്റ്റ് പൊട്ടി വീഴുകയൊക്കെ ഉണ്ടായല്ലോ. അന്ന് നീ പേടിച്ചു പോയോ? പക്ഷേ നീ പേടിച്ചെങ്കിൽ പോലും അന്ന് ലിഫ്റ്റിലേക്ക് നിന്റെ സുഹൃത്ത് സ്പൈഡർമാൻ വന്നപ്പോ നിനക്ക് സന്തോഷമായി കാണുമല്ലോ. അത് ഞാനന്ന് ലിഫ്റ്റിലേക്ക് കയറിയിരുന്നില്ല, ഞാൻ താഴെ നിൽക്കുകയായിരുന്നു. ബാക്കിയുള്ളവരാണ് ലിഫ്റ്റിൽ പോയത്. പക്ഷെ ഞാൻ താഴെ നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് സ്പൈഡർമാൻ അന്നവിടെ വന്നു, അതുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റി. നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണല്ലോ പീറ്റർ. സ്പൈഡർമാൻ എത്ര നല്ലവനായ ചെറുപ്പക്കാരൻ അല്ലേ. പീറ്റർ ആണെങ്കിൽ പേടിച്ച് കിളി പോയിരിക്കുകയാണ്. അങ്ങനെ ഹോം കമ്മിംഗ് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് അവർ കാറിലെത്തുകയാണ്. ലിസിനോട് അഡ്രിയൻ ടൂംസ് പൊക്കോളം പറയുകയാണ്, ഇനി ആണുങ്ങൾ തമ്മിൽ കുറച്ചു നേരം ഒന്ന് സംസാരിക്കട്ടെ, എനിക്ക് പീറ്ററിനെ കുറച്ച് ഉപദേശിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഡ്രിയൻ ടൂംസ് ലിസിനോട് പോകാൻ പറയുന്നത്. ലിസ് അവർ രണ്ടുപേരോടും ബൈ പറഞ്ഞ് പീറ്ററിനോട് പെട്ടെന്ന് വരണേന്നും പറഞ്ഞ് പോവുകയാണ്. ഇപ്പോ പീറ്ററും അഡ്രിയൻ ടൂംസും കാറിൽ ഒറ്റയ്ക്കാണ്. ഒരു നിമിഷം പീറ്റർ എന്തായിരിക്കും ഇയാൾ പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കാർ തുറത്തിരിക്കുകയാണ്. പെട്ടെന്ന് അഡ്രിയൻ ടൂംസ് അയാളുടെ കയ്യിൽ ഒരു തോക്കെടുത്ത് പിടിച്ച് പീറ്ററിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അപ്പോ പീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഈ കാര്യം എന്റെ മോൾക്കറിയോ? എന്ത് കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിൾ. നീ ആള് കൊള്ളാം പീറ്റർ. എന്തായാലും എന്റെ മോൾക്കറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും നന്നായി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നീ വളരെ മിടുക്കനാണല്ലോ മിസ്റ്റർ സ്പൈഡർമാൻ. പീറ്റർ ഞെട്ടി തെറിച്ചുപോയി. കാരണം അഡ്രിയൻ ടൂംസിന് മനസ്സിലായി കഴിഞ്ഞു പീറ്റർ തന്നെയാണ് സ്പൈഡർമാൻ എന്നുള്ള സത്യം. പീറ്ററിന് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അഡ്രിയൻ ടൂംസ് തുടരുന്നു, അപ്പോ പീറ്റർ നിനക്കുള്ളതുപോലെ എനിക്കും കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും നിന്റെ പോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കനാണ്. എന്നെ പോലെ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരുത്തനുമായിട്ട് എന്റെ മോളിങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ നീ ഒരു നല്ല കാര്യം ചെയ്തു. അന്ന് വാഷിംഗ്ടൺ DCയിലെ ബിൽഡിംഗിൽ വെച്ച് നീയാണ് എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോഴും എന്റെ മുന്നിൽ ജീവനോടെ ഇരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നീ ഇനി ലിസിന്റെ അടുത്തെത്തുമ്പോഴേക്കും മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ മറന്നേക്കണം. എന്നെപ്പറ്റിയും എന്റെ ബിസിനസിനെ പറ്റിയും ഇനി എന്റെ വഴിയിൽ വരരുത്. എനിക്ക് എന്റെ കാര്യം, നിനക്ക് നിന്റെ കാര്യം. ഒരു പക്ഷെ നീ ഇനിയും എന്റെ ബിസിനസിൽ തലയിടാൻ വന്നാൽ നിന്നെ ഞാൻ കൊല്ലും. പക്ഷെ നിന്നെ മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. നിനക്കറിയാമോ എനിക്കെന്റെ കുടുംബത്തിന് വളരെ ഇഷ്ടമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. എന്താ പീറ്റർ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്താ പേടിച്ചു പോയോ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ ഞാനിപ്പോ നിന്നെ കൊല്ലാതെ നിന്റെ ജീവൻ രക്ഷിച്ചില്ലേ? അതിനു മോനൊരു താങ്ക്സ് പറ. താങ്ക്സ് സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ പീറ്റർ, എന്തായാലും എല്ലാം ഇങ്ങനെ നന്നായിട്ട് അവസാനിച്ചല്ലോ. ഇനി നീ എന്തിനെ പേടിച്ചിരിക്കുന്നത്? ഈ മുഖവുമായിട്ട് എന്റെ മോളുടെ അടുത്തേക്ക് പോയേക്കരുത്. നീ അകത്ത് പോയി എന്റെ മോളോടൊപ്പം അടിച്ചു പൊളിക്ക്. പക്ഷേ അവളുമായിട്ട് അധികം അടുക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇനി മോൻ കാറിൽ നിന്ന് ഇറങ്ങിക്കോ, എന്റെ മോൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. പീറ്റർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അഡ്രിയൻ ടൂംസ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പീറ്ററിന് ചുറ്റും നടക്കുന്നതൊന്നും അവന്റെ തലയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഏത് രഹസ്യമാണോ താൻ ഇത്രനാൾ മറച്ചു വെക്കാൻ ശ്രമിച്ചത്, ഇന്ന് തന്റെ ഏറ്റവും വലിയ വില്ലൻ അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. പീറ്റർ ഹോം കമ്മിംഗ് പാർട്ടിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ അവന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നെഡും MJയും ഒക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. പക്ഷെ പീറ്ററിന്റെ മുഖത്ത് മാത്രം ചിരിയുടെ ഒരു അംശം പോലും ഇല്ല. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുക? അവിടെ ലിസ് പീറ്ററിനെ കാത്ത് നിൽക്കുന്നുണ്ട്. പീറ്റർ പതുക്കെ നടന്ന് ലിസിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ലിസ് ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു പീറ്റർ? ഇത്ര സമയം ഡാഡി നിന്നോട് എന്തൊക്കെയാ പറഞ്ഞത്? ലിസ്, ഞാൻ എനിക്കിപ്പോ പോയേ പറ്റൂ. നീ എന്താ പറയുന്നത്? പീറ്റർ ഒരു നിമിഷം ആലോചിക്കുകയാണ്. ഇന്ന് തനിക്ക് വേണമെങ്കിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിസിന്റെ കൂടെ സമയം ചെലവഴിക്കാം. അതിനാണ് ഇത്രനാൾ ആഗ്രഹിച്ചത്. പക്ഷേ മറ്റൊരു സൈഡിൽ തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ ദ വോൾച്ചർ അല്ലെങ്കിൽ അഡ്രിയൻ ടൂംസിനെ പിടിക്കാൻ സാധിക്കും. പക്ഷേ അഡ്രിയൻ ടൂംസ് തനിക്ക് ഇഷ്ടപ്പെട്ട ലിസിന്റെ അച്ഛനാണ്. അയാളെ പോലീസ് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായും ലിസിന്റെ മനസ്സ് തകർന്നു പോകും. എന്ത് ചെയ്യും?
എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ച് അവസാനം പീറ്റർ ഒരു തീരുമാനത്തിലെത്തുകയാണ്. ലിസിന്റെ മനസ്സ് വിഷമിക്കുന്നതോ തന്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളോ അല്ല ഇവിടുത്തെ കാര്യം, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന്റെ കാര്യമാണ്. ഈ ആയുധ കച്ചവടം നിർത്തിയേ പറ്റൂ, അഡ്രിയൻ ടോംസിനെ പിടിച്ചേ പറ്റൂ. പീറ്റർ ഒന്നും നോക്കാതെ ലിസിനോട് സോറി പറഞ്ഞ് തനിക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നും പറഞ്ഞ് ഓടുന്നതിന്റെ ഇടയ്ക്ക് തന്നെ പീറ്റർ തന്റെ ഡ്രസ്സൊക്കെ ഊരി ദൂരേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് നേരെ തന്റെ സേഫ് ആയിട്ടുള്ള ലോക്കർ റൂമിൽ പോയി തന്റെ ഏറ്റവും പഴയ സ്യൂട്ട്, പീറ്റർ ഏറ്റവും ആദ്യമായി തനിക്ക് വേണ്ടി നിർമ്മിച്ച ആ സ്പൈഡർമാൻ സ്യൂട്ട് എടുത്തിടുകയാണ്. അതായത് ടോണി സ്റ്റാർക്ക് പീറ്ററിനെ കാണുന്നതിന് മുൻപുള്ള പീറ്ററിന്റെ സ്വന്തം സ്പൈഡർമാൻ സ്യൂട്ട്. പീറ്റർ സ്വയം ഉണ്ടാക്കിയ വെബ് ഷൂട്ടേഴ്സ് ആണ് അവന്റെ കയ്യിൽ കിടക്കുന്നത്. അവൻ പുറത്തേക്ക് ഓടുകയാണ്. പക്ഷെ പീറ്ററിന് കാത്ത് പുറത്തൊരു അപകടം നിൽക്കുന്നുണ്ടായിരുന്നു. അഡ്രിയൻ ടോംസിന്റെ ആളായിട്ടുള്ള ഷോക്കർ അയാൾ തന്റെ കയ്യിലുള്ള പവർഫുൾ ആയ ആയുധം വെച്ച് പീറ്ററിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. പീറ്ററിന്റെ കയ്യിലെ വെബ് ഷൂട്ടർ തെറിച്ച് ദൂരെ വീഴുന്നു. എന്റെ ബോസ് അഡ്രിയൻ ടോംസ് നിനക്കൊരു അവസരം തന്നിട്ടും നീ എന്താ മോനെ നന്നാവാത്തത്? ഇപ്പൊ എന്റെ കൈ കൊണ്ട് തന്നെ നിന്നെ കൊല്ലേണ്ടി വരികയാണ്. അങ്ങനെ പറഞ്ഞാണ് ഷോക്കർ പീറ്ററിനെ പഞ്ഞിക്കിടുന്നത്. അങ്ങനെ ഷോക്കറിന്റെ കയ്യിൽ നിന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇടികൾ പീറ്ററിന് കിട്ടുകയാണ്. ആ സമയത്ത് പീറ്ററിന് യാതൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ സ്വയം വിശ്വാസമില്ലാത്തതായിരിക്കാം പീറ്ററിന് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം. പീറ്റർ ടോണി സ്റ്റാർക്കിനോട് പറഞ്ഞതുപോലെ ശരിക്കുള്ള സ്പൈഡർമാൻ സ്യൂട്ട് ഇല്ലാതെ താൻ ഒന്നുമല്ലെന്നാണ് പീറ്ററിന്റെ മനസ്സിലെ ചിന്ത. അതുള്ളിടത്തോളം കാലം പീറ്ററിന് അവന്റെ ഫുൾ പവർ തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെ താഴെ വീണെടുക്കുന്ന പീറ്ററിനെ ഷോക്കർ ഒന്നുകൂടി ഇടിക്കാൻ പോവുകയാണ്. പക്ഷെ ഷോക്കറിന്റെ കൈ തടഞ്ഞുകൊണ്ട് ഒരു വല അവന്റെ കയ്യിൽ വന്ന് പതിക്കുകയാണ്. സ്പൈഡർമാൻ താഴെ കിടക്കുമ്പോ വേറെ ആരാണ് വെബ് ഷൂട്ട് ചെയ്തത്? അത് വേറെ ആരുമല്ല, പീറ്ററിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നെഡ് ആണ്. അവനൊന്നും അറിയാതെ പീറ്ററിന്റെ താഴെ വീണുകിടന്ന വെബ് ഷൂട്ടർ എടുത്ത് അതിലെ ബട്ടൺ പ്രസ് ചെയ്തതാണ്. ഭാഗ്യത്തിന് അത് വർക്കായി. ആ തക്കം പാഴാക്കാതെ പീറ്റർ പെട്ടെന്ന് ഓടിച്ചാടിച്ചെന്ന് നെഡിന്റെ കയ്യിൽ നിന്ന് വെബ് ഷൂട്ടർ വാങ്ങി ഷോക്കറിനെ ബസ്സിൽ ഒട്ടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് കൃത്യസമയത്ത് തന്നെ രക്ഷിച്ചതിന് നെഡിനോട് താങ്ക്സ് പറയുന്നു. പീറ്ററിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പീറ്റർ നെഡിനോട് നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്ന പറക്കുന്ന വില്ലൻ ലിസിന്റെ അച്ഛനായിട്ടുള്ള അഡ്രിയൻ ടോംസ് ആണെന്ന് പറയുകയാണ്. മാത്രമല്ല ഈ വിവരം എത്രയും പെട്ടെന്ന് മിസ്റ്റർ സ്റ്റാർക്കിനെ അറിയിക്കണമെന്നും പറയുന്നു. അദ്ദേഹത്തിന് നേരിട്ട് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് നെഡിനോട് ആദ്യം മിസ്റ്റർ ഹാപ്പിയെ വിളിച്ച് ഈ കാര്യം പറയാനാണ് പീറ്റർ പറയുന്നത്. ഹാപ്പിയുടെ നമ്പർ പീറ്റർ നെഡിന് കൊടുത്തു കാണണം. പക്ഷെ അത് മാത്രമായിരുന്നില്ല പീറ്ററിന്റെ പ്ലാൻ. പീറ്റർ നേരത്തെ അഡ്രിയൻ ടോംസിന്റെ കാറിൽ നിന്ന് പേടിച്ചിറങ്ങിയ സമയത്ത് സത്യത്തിൽ പീറ്ററിന്റെ മനസ്സിൽ ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. വെറുതെ ഇറങ്ങി പോകുന്നതിന് പകരം പീറ്റർ തന്റെ ഫോൺ അഡ്രിയൻ ടോംസിന്റെ കാറിൽ വെച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ആ ഫോൺ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അഡ്രിയൻ ടോംസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ പീറ്ററിന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് വിവരങ്ങൾ തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പീറ്റർ നെഡിനോട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് സമയം പാഴാക്കാനില്ലാത്തതുകൊണ്ട് പീറ്റർ പെട്ടെന്ന് ചാടി പോവുകയാണ്. പീറ്റർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിലൂടെ അവൻ പഠിക്കുന്ന കോളേജിലുള്ള ഫ്ലാഷ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. ഫ്ലാഷ് അവന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത കാറിലാണ് പോകുന്നത്. ഇപ്പൊ സ്പീഡിൽ പോകാനായിട്ട് ഒരു കാർ വേണമെന്ന് പീറ്ററിന് തോന്നി. അവൻ നേരെ ഫ്ലാഷിന്റെ കാറിന് മേൽ ചാടി കയറി നിൽക്കുകയാണ്. എന്നിട്ട് ശബ്ദം മാറ്റി നീ ഇപ്പൊ തന്നെ നിന്റെ കാറും മൊബൈലും എനിക്ക് തരണം, ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് രണ്ടു കാലി നടക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പെട്ടെന്ന് ഫ്ലാഷ് ആകെ പേടിച്ചുപോയി. ഇത് പീറ്റർ ആണെന്നുള്ള കാര്യമൊന്നും ഫ്ലാഷിന് അറിയില്ല. അവൻ പേടിച്ച് പറഞ്ഞതുപോലെ അവന്റെ കാറും ഫോണും പീറ്ററിന് കൊടുക്കുകയാണ്. പീറ്ററിനാണെങ്കിൽ കാർ ഒന്നും ഓടിച്ചത്ര പരിചയമില്ല. അവൻ കാറെടുത്ത് സ്പീഡിൽ പോകുന്നതിന്റെ ഇടയ്ക്ക് പല സ്ഥലത്തും തട്ടിയും മുട്ടിയും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ട ഫ്ലാഷിന് മനസ്സിലായി ഇന്ന് ഫ്ലാഷിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ തെറികേൽക്കേണ്ടി വരുമെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് കാർ ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് പീറ്റർ ഫ്ലാഷിന്റെ ഫോണിൽ നിന്ന് നെഡിനെ വിളിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് പീറ്ററിന്റെ അസിസ്റ്റന്റ് ആവാൻ ഏറ്റവും പറ്റിയ ആൾ തന്നെയാണ് നെഡ് എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞതുപോലെ അവൻ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ പുലിയാണ്. മിസ്റ്റർ ഹാപ്പിയെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞതുകൊണ്ട് അവൻ അവിടെ കോളേജിൽ തന്നെയുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കയറി ഫോൺ നമ്പർ ഡയറക്ടറി സിസ്റ്റം ഹാക്ക് ചെയ്ത് മിസ്റ്റർ ഹാപ്പിയുടെ നമ്പർ കണ്ടെത്തുകയാണ്. എന്നിട്ട് നേരെ മിസ്റ്റർ ഹാപ്പിയെ കോൾ ചെയ്യുകയാണ്. നെഡ് മിസ്റ്റർ ഹാപ്പിയെ വീഡിയോ കോൾ ആയിരിക്കണം ചെയ്തത്. അദ്ദേഹത്തിന്റെ മുഖമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഫോൺ എടുത്ത ഉടനെ മിസ്റ്റർ ഹാപ്പി ആരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നെഡ് പറയുന്നത് ഞാൻ പീറ്റർ പാർക്കറിന്റെ അസിസ്റ്റന്റ് ആണെന്നാണ്. പീറ്റർ വിളിച്ചാൽ പോലും ഞാൻ ഫോൺ എടുക്കാറില്ല, എന്നിട്ടാണ് അവന്റെ അസിസ്റ്റന്റ്. അങ്ങനെ പറഞ്ഞ് മിസ്റ്റർ ഹാപ്പി കോൾ കട്ട് ചെയ്യാൻ നോക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞെങ്കിലും മിസ്റ്റർ ഹാപ്പി കോൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നെഡ് പീറ്ററിന്റെ ഫോൺ വെച്ചിരിക്കുന്ന അഡ്രിയൻ ടോംസിന്റെ കാർ ട്രാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി ബ്രൂക്ലിന്റെ അടുത്തുള്ള ഒരു ബിൽഡിംഗിന്റെ അടുത്താണ് അഡ്രിയൻ ടോംസ് ചെന്നിരിക്കുന്നത്. അവിടെയാണ് അയാളുടെ ലാസ്റ്റ് ലൊക്കേഷൻ ആയിട്ട് കാണിക്കുന്നത്. ഈ വിവരങ്ങൾ നെഡ് പീറ്ററിനോട് പറയുകയാണ്. അപ്പോഴാണ് പീറ്ററിന് ഓർമ്മ വരുന്നത് അഡ്രിയൻ ടോംസ് അയാളുടെ ഭാര്യയോട് പറഞ്ഞിരുന്നത് ടൗണിന്റെ പുറത്തേക്ക് പോകുന്നു എന്നാണ്. പക്ഷേ ഇപ്പൊ നെഡ് നോക്കിയപ്പോ കാണുന്നത് അഡ്രിയൻ ടോംസിന്
പീറ്ററിന്റെ കാർ കിടക്കുന്നത് ബ്രൂക്ലിനിലുള്ള ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. അയാൾക്ക് എന്തായിരിക്കും അവിടെ പണി? പീറ്ററിന് ആലോചിച്ചിട്ട് പിടി കിട്ടിയില്ല. അപ്പോഴാണ് നെഡ് മറ്റൊരു കാര്യം പറയുന്നത്. മിസ്റ്റർ ഹാപ്പിയെ വിളിച്ചപ്പോ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തെങ്കിലും അയാൾ നിൽക്കുന്നത് ഒരു പ്ലെയിനിന്റെ ഉള്ളിലാണെന്ന് മനസ്സിലായി. ഒരു പക്ഷേ പുറപ്പെടാൻ പോകുന്ന ഒരു പ്ലെയിൻ. മിസ്റ്റർ ഹാപ്പി തിരക്കിലായിരുന്നു. മാത്രമല്ല ഹാപ്പിയുടെ ചുറ്റും ഒരുപാട് പെട്ടികൾ കാണുന്നുണ്ടായിരുന്നു. പീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും സംഭവം. അപ്പോഴാണ് അവന് പിടി കിട്ടുന്നത്. ഇന്ന് ഈ ദിവസം പഴയ അവഞ്ചേഴ്സ് ടവറിൽ നിന്ന് പുതിയതിലേക്ക് മാറുന്ന കാര്യം ഹാപ്പി മുൻപ് ഫോൺ വിളിച്ചപ്പോ പീറ്ററിനോട് പറഞ്ഞിരുന്നു. ഇപ്പോ പഴയ സ്റ്റാർ ടവറിലായിരിക്കണം മിസ്റ്റർ ഹാപ്പി നിൽക്കുന്നത്. അവിടെ നിന്ന് ആ സ്റ്റാർ ടവറിലുള്ള പ്രത്യേക സാധനങ്ങളും ഏലിയൻ ടെക്നോളജിയും മറ്റ് പല ടെക്നോളജികളും അടങ്ങുന്ന സാധനങ്ങൾ പെട്ടികളിലാക്കി അതൊരു പ്ലെയിനിൽ കയറ്റി പുതിയ ടവറിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും. ആ പ്ലെയിൻ റാഞ്ചാനായിരിക്കും അഡ്രിയൻ ടൂംസിന്റെ പ്ലാൻ. ഇങ്ങനെയാണ് പീറ്റർ ആലോചിച്ചിട്ട് അവന് പിടികിട്ടുന്നത്. ഒരു പക്ഷേ ആ പ്ലെയിൻ അഡ്രിയൻ ടൂംസ് റാഞ്ചി അതിലെ ടെക്നോളജികൾ മോഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ അയാൾ ആ ബിസിനസ് ഒരുപാട് വളർത്തും. മാത്രമല്ല ഒരുപാട് ആയുധങ്ങൾ അയാൾ വിറ്റഴിക്കും. ലോകത്ത് പല ഭാഗങ്ങളിലായിട്ട് കുറ്റകൃത്യങ്ങൾ കൂടി വരും. എന്തായാലും ഇത് തടഞ്ഞേ പറ്റൂ. പീറ്റർ നെഡിനോട് അഡ്രിയൻ ടൂംസ് നിൽക്കുന്ന ബിൽഡിംഗിലേക്ക് തനിക്ക് വഴി പറഞ്ഞുതരാൻ പറയുകയാണ്. നെഡ് മാപ്പ് ഉപയോഗിച്ച് പീറ്ററിന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും പീറ്റർ വിചാരിച്ചത് സത്യമായിരുന്നു. സ്റ്റാർക്ക് ടവറിൽ നിന്ന് ഒരു പ്ലെയിനിൽ ഏലിയൻ ടെക്നോളജിയും ഹൈഡ്രയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ടെക്നോളജിയും മിസ്റ്റർ സ്റ്റാർക്കിന്റെ ആർക്ക് റിയാക്ടറുകളും അൾട്രോൺ ടെക്നോളജിയും അങ്ങനെ ഒരുപാട് ടെക്നോളജികൾ പുതിയ ടവറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലായിരുന്നു മിസ്റ്റർ ഹാപ്പി. അതിനുവേണ്ടി അവിടെ ഒരു വലിയ പ്ലെയിൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അഡ്രിയൻ ടൂംസിന്റെ സ്ഥലം എത്തിയപ്പോ നെഡ് പീറ്ററിനോട് വണ്ടി സ്ലോ ആക്കാൻ പറയുന്നു. പീറ്ററിന് വണ്ടി സ്ലോ ആക്കാൻ പറ്റുന്നില്ല. അപ്പോ അവൻ വെബ് ഷൂട്ട് ചെയ്ത് വണ്ടി തിരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവന്റെ ശ്രമം പാളിപ്പോയി. വണ്ടി തല കുത്തിമറിഞ്ഞ് താഴെ വീഴുന്നു. പീറ്ററിനൊന്നും പറ്റിയില്ല. അവൻ നേരെ ആ ബിൽഡിംഗിലേക്ക് കയറി ചെല്ലുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നെഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ടീച്ചർ കയറി വരികയാണ്. അവിടെ ഹോം കമ്മിങ് പാർട്ടി നടക്കുന്ന സമയത്ത് നീ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് എന്താ ചെയ്യുന്നതെന്ന് ടീച്ചർ നെഡിനോട് ചോദിക്കുന്നു. നെഡ് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇന്ന് റിലീസായ മിന്നൽ മുരളി കാണുകയാണെന്ന് പറയുന്നു. ടീച്ചർ അത് വിശ്വസിച്ച് പോകുന്നു. അഡ്രിയൻ ടൂംസ് നിൽക്കുന്ന ബിൽഡിംഗിന്റെ മുകളിൽ കൂടെ പീറ്റർ വലിഞ്ഞു കയറി. എന്നിട്ട് ആരും കാണാതെ വല വിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അവിടെ വന്ന് നോക്കിയപ്പോ പീറ്റർ വിചാരിച്ചതുപോലെ തന്നെ അവഞ്ചേഴ്സ് ടവറിന്റെയും അവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്ന പ്ലെയിനിന്റെയും ഒക്കെ ഒരു ചെറിയ മാപ്പ് അഡ്രിയൻ ടൂംസ് തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ വോൾച്ചർ സ്യൂട്ടും അവിടെ ഇരിക്കുന്നുണ്ട്. പീറ്റർ കൂടുതൽ ഉള്ളിലേക്ക് പോകുന്നു. അവിടെ അറ്റത്തായിട്ട് അഡ്രിയൻ ടൂംസ് നിൽക്കുന്നുണ്ട്. പീറ്റർ പറയുന്നു, ഹേയ് ടൂംസ്, അവസാനം ഞാൻ തന്നെ തേടി ഇവിടെ തന്നെ എത്തി. താനൊട്ടും പ്രതീക്ഷിച്ചു കാണില്ലല്ലേ. ആ ഇതാരാ വന്നിരിക്കുന്നത്? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നിനക്ക് ബുദ്ധി വന്ന് കാണുമെന്നാണ്. എന്തായാലും വന്നതല്ലേ, ഇങ്ങടത്തേക്ക് വാ. എടോ, താൻ ഇനി അധികം വാചകം ഒന്നും അടിക്കണ്ട. തന്റെ കളി അവസാനിച്ചു. ഞാൻ തന്നെ കണ്ടെത്തി. ഇനി തന്റെ ബാക്കിയുള്ള കാലം ജയിലിലാണ്. കൊള്ളാം പീറ്റർ, വളരെ നന്നായിരിക്കുന്നു. എന്തായാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. വെറുതെയല്ല എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. പിന്നെ ആദ്യം എനിക്ക് നിന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല. നീ എന്നെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഈ ചെറിയ നരന്ത് പയ്യനെയാണോ എന്റെ മോൾ സ്നേഹിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ കൊള്ളാം. നിങ്ങൾക്ക് അവളോട് ഇതെങ്ങനെ ചെയ്യാൻ തോന്നി? എന്ത്, അവളോട് ഇതെങ്ങനെ ചെയ്യാൻ തോന്നിയെന്നു? അവളോട് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം അവൾക്ക് വേണ്ടിയാണ്. ഓ ആണല്ലേ, എന്നാ ഇതിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് പീറ്റർ അഡ്രിയൻ ടൂംസിന്റെ കൈ തന്റെ വെബ് ഷൂട്ട് ചെയ്ത് ഒട്ടിച്ചു വെക്കുകയാണ്. പീറ്റർ, ഞാൻ പറയുന്നതേക്ക്, നീ ഒരു ചെറുപ്പക്കാരനാണ്. ഈ ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. ഇല്ല, ഞാൻ ചെറുപ്പമാണ്, എനിക്കറിയില്ലായിരിക്കാം. പക്ഷേ നിയമത്തിനെതിരായിട്ട് ഇങ്ങനെ ആയുധങ്ങൾ വിൽക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം എനിക്കറിയാം. പീറ്റർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരാധിച്ചു കൊണ്ടു നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, മിസ്റ്റർ ടോണി സ്റ്റാർക്ക്. അയാൾ ഇത്ര പണക്കാരനായത് എങ്ങനെയാണ്? എങ്ങനെയാണ് അയാൾ ഇത്ര വലിയ ടവർ ഒക്കെ പണിതത്? അതൊന്ന് പറഞ്ഞു തരാമോ? വേറെ ഒരു വഴി കൂടെയല്ല, ആയുധങ്ങൾ വിറ്റ് തന്നെയാണ് സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ഇത്രയും എത്തിച്ചേർന്നത്. അങ്ങനെയാണ് അവർ പണക്കാരായത്. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ പീറ്റർ? പണക്കാർക്ക് എന്തുമാവാം, പക്ഷെ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്കോ? നമ്മൾക്കൊന്നും അവർ ഒരു വിലയും തരുന്നില്ല. എന്നെയും നിന്നെയും പോലെയുള്ളവരെ പറ്റി ചിന്തിക്കാൻ പോലും മിസ്റ്റർ സ്റ്റാർക്കിനെ പോലെയുള്ളവർക്ക് സമയമില്ല. പണക്കാർക്ക് നിയമമൊന്നും ബാധകമല്ല, പക്ഷേ പാവപ്പെട്ടവർക്ക് അതൊക്കെ ബാധകമാണ്. എന്ത് ലോകമാണിത് പീറ്റർ? നമ്മളെ പോലെയുള്ളവർ പണക്കാർക്ക് വേണ്ടി റോഡ് വൃത്തിയാക്കുന്നു, കെട്ടിടങ്ങൾ പണിയുന്നു, അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവർ മോശമാണെന്ന് കരുതുന്ന പണികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. പണക്കാരെന്നും പണക്കാരായിരിക്കുന്നു നമ്മളോ? എന്നും ഇങ്ങനെ തന്നെ. എന്നിട്ടും അവർ നമുക്ക് വല്ല വില തരുന്നുണ്ടോ? ഇല്ല, വട്ടിയുടെ വില പോലും പാവപ്പെട്ടവർക്ക് പണക്കാർ തരുന്നില്ല. അവരുപയോഗിച്ചു കഴിഞ്ഞ് വലിച്ചെറിയുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ പീറ്റർ? എനിക്കിതൊക്കെ മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ താൻ ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത്? പീറ്റർ, നിനക്ക് മനസ്സിലായില്ലേ? ഒരു പക്ഷെ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പക്ഷേ അത് മാത്രമല്ല കേട്ടോ, എനിക്ക് എന്റെ സ്യൂട്ടിനെവിടെ എത്തിക്കാൻ കുറച്ച് സമയം ആവശ്യമായിരുന്നു. അതിനു കൂടി വേണ്ടിയാണ് ഞാൻ സമയം കളയാനായിട്ട് ഈ കഥയൊക്കെ നിന്നോട് പറഞ്ഞത്. അത് അഡ്രിയൻ ടൂംസ്
ജെയിംസിന് ഒരു പ്ലാൻ ആയിരുന്നു. അയാൾക്ക് അയാളുടെ സ്യൂട്ടിനെ ഇവിടെ എത്തിക്കാൻ കുറച്ച് സമയം വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞത്. അയാൾ ഒരു സ്വിച്ച് അമർത്തിയതും പീറ്ററിന്റെ പിന്നിൽ വന്ന് നിന്നിരുന്ന സ്യൂട്ട് അവൻ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ആ സ്യൂട്ടിന്റെ എല്ലാ ആക്രമണത്തിൽ നിന്നും പീറ്റർ ഒഴിഞ്ഞു മാറുകയാണ്. അഡ്രാൻഡും ശാന്തനാവുന്നു. അപ്പോ പീറ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തനിക്ക് ഇത്ര നേരമായിട്ട് എന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ലല്ലോ എന്നാണ്. പക്ഷേ പീറ്ററിന് സ്യൂട്ട് വെച്ച് കൊല്ലാനായിരുന്നില്ല അഡ്രാൻഡുംസിന്റെ പ്ലാൻ. അയാളുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു. അയാൾ അയാളുടെ സ്യൂട്ട് കൊണ്ട് പീറ്റർ നിൽക്കുന്നതിന് ചുറ്റുമുള്ള തൂണുകൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനത്തെ ഒരു അടികൂടിയായപ്പോ ആ തൂണൊക്കെ പൊളിഞ്ഞ് ആ കെട്ടിടത്തിന്റെ വലിയൊരു ഭാഗം പീറ്ററിന്റെ മേലേക്ക് വന്ന് വീഴുകയാണ്. പിന്നെ അവിടെ നിന്ന് പീറ്ററിന്റെ അനക്കമൊന്നും കേട്ടില്ല. പെട്ടെന്ന് അഡ്രാൻഡുംസിന് കോൾ വരുന്നു. അത് അയാളുടെ അസിസ്റ്റന്റ് ആണ്. സ്റ്റാർക്ക് ടവറിൽ നിന്ന് പ്ലെയിൻ പുറപ്പെടാൻ സമയമായെന്നാണ് പറയുന്നത്. അഡ്രാൻഡുംസ് സമയം പാഴാക്കാതെ ആ പ്ലെയിൻ റാഞ്ചാൻ വേണ്ടി പോവുകയാണ്. അഡ്രാൻഡുംസ് ദൂരേക്ക് നോക്കിയപ്പോ അയാൾക്ക് മുന്നിൽ സ്റ്റാർക്ക് ടവറും അതിൽ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന പ്ലെയിനും അയാൾക്ക് കാണാൻ സാധിച്ചു. ഈ സമയത്ത് പീറ്റർ വല്ലാത്തൊരു അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ ഭാഗങ്ങളും ഭിത്തിയുടെ ഭാഗങ്ങളും എല്ലാം അവന്റെ മേൽ വന്ന് അമർന്നിരിക്കുകയാണ്. ഒന്ന് അനങ്ങാൻ പോലും അവന് പറ്റുന്നില്ല. ഇതുവരെ ഇങ്ങനെ ഒരു അവസ്ഥ പീറ്ററിന് നേരിടേണ്ടി വന്നിട്ടില്ല. അവൻ ആകെ പേടിച്ചുപോയി. പേടിച്ചുപോയി എന്ന് മാത്രമല്ല, ആരെങ്കിലും വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് അലറി അലറി കരയാൻ തുടങ്ങി. പക്ഷേ ആരുമില്ലാത്ത സ്ഥലത്ത് പീറ്ററിനെ രക്ഷിക്കാൻ ഒരാളും വരാൻ പോകുന്നില്ല. ഒരുപാട് സമയം പീറ്റർ കരഞ്ഞു നോക്കി. ഒരു ഗുണവുമില്ല. കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തന്റെ മേലേക്ക് കൂടുതൽ അമരുന്നത് പോലെ പീറ്ററിന് തോന്നി. അവന് ശരിക്ക് ശ്വാസം കിട്ടാത്തത് പോലെ തോന്നി. അങ്ങനെ ആകെ തളർന്നിരിക്കുമ്പോഴാണ് പീറ്റർ തന്റെ മുന്നിലുള്ള കുറച്ച് വെള്ളത്തിൽ അവന്റെ മുഖം കാണുന്നത്. അവന്റെ മുഖം മാത്രമല്ല, അതിന്റെ പകുതി ഭാഗത്ത് സ്പൈഡർമാന്റെ മുഖം മൂടിയും അവൻ കാണുകയാണ്. അവനുള്ളിൽ നിന്ന് ഒരു ചിന്ത വന്നു. മിസ്റ്റർ സ്റ്റാർക്ക് പറഞ്ഞത് എന്താണ്? സ്യൂട്ട് ഇല്ലാതെ താൻ ഒന്നും അല്ലെങ്കിൽ ആ സ്യൂട്ട് താൻ അർഹിക്കുന്നില്ല. തനിക്ക് സ്വയം തെളിയിച്ചേ പറ്റൂ. സ്യൂട്ട് ഇല്ലെങ്കിലും താൻ സ്പൈഡർമാൻ തന്നെയാണ്. സാധാരണക്കാരായ ജനങ്ങളെ രക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്. ആരോ എവിടെയോ പറഞ്ഞു കേട്ടതുപോലെ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമുക്ക് കിട്ടുന്ന ശക്തികൾ കൂടുന്തോറും നമ്മളുടെ ഉത്തരവാദിത്വങ്ങളും കൂടുകയാണ്. പീറ്റർ എഴുന്നേക്കാൻ ശ്രമിക്കുന്നു. എഴുന്നേക്ക് പീറ്റർ, കമോൺ പീറ്റർ, നിന്നെ കൊണ്ട് പറ്റും, കമോൺ സ്പൈഡർമാൻ, കമോൺ എന്ന് പറഞ്ഞ് പീറ്റർ തന്റെ മേൽ കിടന്ന ആ വലിയ ഭാരം തന്റെ രണ്ട് കൈകൊണ്ട് ഉയർത്തി മാറ്റുകയാണ്. ഈ സീൻ ഒരു മാരക സീൻ തന്നെയായിരുന്നു. ഒരു രക്ഷയുമില്ലാതെ ആരും സഹായിക്കാനില്ലാതെ പെട്ട് കിടക്കുമ്പോഴും സ്വയം വിശ്വസിച്ച് സ്വന്തമായി ആത്മവിശ്വാസം ഉണ്ടാക്കിയാൽ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ട് പോരാൻ പറ്റിയേക്കും. സ്റ്റാർക്ക് ടവറിൽ നിന്ന് പ്ലെയിൻ പറന്നുയരുകയാണ്. പ്ലെയിൻ പറന്നുയരുന്നത് കണ്ട് അത് റാഞ്ചാൻ റെഡിയായി നിൽക്കുന്ന അഡ്രാൻഡുംസ് തന്റെ വോൾച്ചർ സ്യൂട്ട് ഇട്ട് പറക്കുകയാണ്. പക്ഷെ അയാൾ ഒറ്റയ്ക്ക് വിടാൻ പീറ്ററിന് മനസ്സിലായിരുന്നു. പീറ്റർ നേരെ ഓടി വന്ന് അയാളുടെ പിന്നിലേക്ക് വെബ് ഷൂട്ട് ചെയ്ത് തൂങ്ങിയാടി അയാളുടെ ഒപ്പം പോവുകയാണ്. ഈ പ്ലെയിൻ ഓടുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കണം. അതായത് പൈലറ്റ് പുറത്തിരുന്നാണ് ഈ പ്ലെയിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. നമ്മൾ അവഞ്ചേഴ്സ് മൂവിയിൽ ഒരു കാര്യം കണ്ടിരുന്നു. ഹൈഡ്രയുടെ ഹെലികാരിയർ ആകാശത്തേക്ക് പറന്നുയർന്നു കഴിഞ്ഞ് അതിനെ അവർ മറ്റാർക്കും കാണാൻ പറ്റാത്തതുപോലെ അദൃശ്യമാക്കി ഇൻവിസിബിൾ ആക്കി മാറ്റുന്നുണ്ട്. അതേ ടെക്നോളജി ഈ പ്ലെയിനിലും ഉണ്ട്. ആരും കാണാതിരിക്കാൻ വേണ്ടി ഈ പ്ലെയിനിനെ അവർ ആകാശത്ത് വെച്ച് ഇൻവിസിബിൾ ആക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അഡ്രാൻഡുംസ് അവിടേക്ക് എത്തുകയാണ്. അയാൾ വെച്ചിരിക്കുന്ന സ്പെഷ്യൽ ഗ്ലാസ് വെച്ച് അയാൾ നേരെ പ്ലെയിനിന്റെ പുറത്തു പോയി പറ്റി പിടിച്ചു നിൽക്കുകയാണ്. തന്റെ പിന്നിൽ തൂങ്ങി പിടിച്ചു വരുന്ന പീറ്ററിനെ അയാൾ കാണുന്നില്ല. പീറ്ററും പ്ലെയിനിൽ വന്ന് പറ്റി പിടിച്ചു നിൽക്കുകയാണ്. ഇത്ര സ്പീഡിൽ പോകുന്ന പ്ലെയിൻ ആയതുകൊണ്ട് അതിൽ പിടിച്ചു നിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു പ്ലെയിൻ റാഞ്ചലിന് വേണ്ടിയുള്ള ടെക്നോളജിയാണ് അഡ്രാൻഡുംസിന്റെ ടീമിലുള്ള തലയ്ക്കകത്ത് താൽത്താമസമുള്ളവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ടെക്നോളജി വെച്ച് നേരത്തെ ട്രക്കിലേക്ക് കയറിയതുപോലെ അഡ്രാൻഡുംസ് തന്റെ പറക്കുന്ന സ്യൂട്ട് പുറത്തു വെച്ച് പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. പ്ലെയിനിന്റെ ഉള്ളിലേക്ക് കയറിയ ശേഷം തന്റെ ടീമിലുള്ളവരുടെ സഹായത്തോടെ അതിലെ സെക്യൂരിറ്റി കോഡ് തുറന്ന് അയാൾ സുരക്ഷിതമായ അറയിലേക്ക് കടക്കുകയാണ്. അഡ്രാൻഡുംസിന്റെ മുഖത്ത് ഒരുപാട് സന്തോഷം വരികയാണ്. കാരണം അതിന്റെ ഉള്ളിൽ അയാൾക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ മാത്രം ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഏലിയൻ ടെക്നോളജികൾ, ഹൈഡ്രോ ടെക്നോളജി, അയൺമാന്റെ ഒരുപാട് ആർക്ക് റിയാക്ടറുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ. അത് കണ്ട് അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി. അവിടെ ഇരുന്ന് അയൺമാന്റെ ഒരു ഹെൽമെറ്റ് എടുത്ത് അയാൾ പുച്ഛത്തോടെ ദൂരേക്ക് എറിയുകയാണ്. അങ്ങനെ അഡ്രാൻഡുംസ് വന്നതുപോലെ അതിലെ സാധനങ്ങളൊക്കെ റാഞ്ചി കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് പുറത്തേക്കുള്ള സെക്യൂരിറ്റി ക്യാമറയിൽ പീറ്റർ അള്ളി പിടിച്ച് നിൽക്കുന്നത് അയാൾ കാണുന്നത്. ഈ ചെക്കൻ ഇനിയും ചത്തില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത്. എന്തായാലും ഇവനെ കൊല്ലാതെ തന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അയാൾ നേരെ പുറത്തേക്കിറങ്ങി തന്റെ സ്യൂട്ട് ഇട്ട് പീറ്ററിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. അതും ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിനിൽ വെച്ച് രണ്ടുപേർ തമ്മിലുള്ള ഒരു മാരക ഫൈറ്റ്. തനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ അച്ഛനോട് തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരികയാണല്ലോ എന്നാണ് പീറ്റർ ആലോചിക്കുന്നത്. ഇത്രയും ഗതികെട്ട വേറെ ആരുണ്ട് ദൈവമെന്നായിരിക്കും പീറ്റർ വിചാരിക്കുന്നത്.
പ്ലെയിനിന് ഒരുപാട് കേടുപാടുകൾ പറ്റുകയാണ്. ഫ്ലൈറ്റ് പറക്കാൻ ആവശ്യമായിട്ടുള്ള കറങ്ങുന്ന ടർബൈനുകളിൽ ചിലത് പൂർണ്ണമായിട്ടും നശിച്ചു പോവുകയാണ്. പ്ലെയിനിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അഡ്രിയൻ ടോംസിന്റെ ആൾ പ്ലെയിൻ തകരാൻ പോവുകയാണെന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നും അയാൾ അറിയിക്കുകയാണ്. പക്ഷെ അഡ്രിയൻ ടോംസ് പറയുന്നത് ഇന്നത് മോഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പിന്നെ ബിസിനസ് ചെയ്യാൻ പറ്റിയേക്കില്ല എന്നാണ്. എന്തായാലും അയാൾ വന്ന കാര്യം ചെയ്തിട്ട് അയാൾ പോകും. പ്ലെയിൻ താഴേക്ക് നേരെ സിറ്റിയിൽ ഇടിച്ചിറങ്ങാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. പീറ്ററിന് അപകടം മനസ്സിലായി. അവൻ നേരെ പ്ലെയിനിന്റെ ഒരു ചിറകിൽ തന്റെ വെബ് ഷൂട്ട് ചെയ്ത് അതിനെ തിരിക്കുകയാണ്. അങ്ങനെ ഒരു ബിൽഡിംഗിലും മുട്ടാത്തതുപോലെ കൊണ്ടുപോയി. ഒരു വിധത്തിൽ ആ പ്ലെയിൻ ഒരു ബീച്ചിൽ കൊണ്ട് ഇടിച്ചിറക്കുകയാണ്. പ്ലെയിൻ താഴെ വീണ് തകർന്നു. പീറ്ററും വോൾച്ചറും വേറെ വേറെ സ്ഥലത്തേക്ക് തെറിച്ചു വീണു. ഭാഗ്യത്തിന് പീറ്ററിന് ഭാഗ്യത്തിനെന്നല്ല സ്പൈഡർമാൻ ആയതുകൊണ്ട് പീറ്ററിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഒരുപക്ഷെ എല്ലാം അവസാനിച്ചെന്ന് കരുതി പീറ്റർ എഴുന്നേൽക്കുകയാണ്. അവൻ ഒരുപാട് തളർന്നു കഴിഞ്ഞു. പക്ഷെ അപ്പോഴാണ് മനസ്സിലാവുന്നത് അഡ്രിയൻ ടോംസും ചെറിയ പുള്ളിയല്ല. അയാളും താഴെ വീണിട്ട് മരിച്ചിട്ടില്ല. അയാൾ ഒരു വിധത്തിൽ തന്റെ ഫ്ലൈയിങ് സ്യൂട്ട് വെച്ച് രക്ഷപ്പെട്ടു. പക്ഷെ ആ ഫ്ലൈയിങ് സ്യൂട്ടിന് കാര്യമായിട്ട് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. അയാൾ അതുകൊണ്ട് പീറ്ററിനെ വീണ്ടും ആക്രമിക്കാൻ വരികയാണ്. ഞാൻ പറഞ്ഞതുപോലെ പീറ്റർ ആകെ തളർന്നിരിക്കുകയായിരുന്നു. അയാൾക്കെതിരായിട്ട് പീറ്ററിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൾ പീറ്ററിനെ ചവിട്ടിയും മിടിച്ചും പഞ്ഞി കിട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം പീറ്ററിനെ കൊല്ലാനായിട്ട് മേലേക്ക് ഉയർത്തി നിൽക്കുമ്പോഴാണ് അവിടെ വീണെടുക്കുന്ന ആർക്ക് റിയാക്ടറുകൾ അയാൾ കാണുന്നത്. വീണ്ടും അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു. അയാൾ പീറ്ററിനെ കൊല്ലാതെ നിലത്തിട്ട് നേരെ അതെടുത്ത് സ്ഥലം വിടാൻ പോവുകയാണ്. എത്ര നേരം ഇവിടെ അധികം നിൽക്കുന്നു അത്രയും അധികം പോലീസ് അയാളെ പിടിക്കാനുള്ള ചാൻസ് കൂടുമെന്ന് അയാൾക്കറിയാം. അങ്ങനെ അയാൾക്ക് പറ്റുന്ന സ്റ്റോക്ക് കയ്യിലെടുത്ത് പറന്നുയരാൻ നോക്കുകയാണ് അഡ്രിയൻ ടോംസ്. താഴെ കിടക്കുന്ന പീറ്റർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ അയാൾ നോക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് പറന്നുയരാൻ പോകുന്ന അഡ്രിയൻ ടോംസിന്റെ വോൾച്ചർ സ്യൂട്ടിന് കാര്യമായിട്ട് കേടുപറ്റിയിട്ടുണ്ട്. അത് ശരിക്കല്ല വർക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് അയാൾ വലിയൊരു ഭാരം ഉയർത്തിക്കൊണ്ടു പോകാൻ നോക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ സ്യൂട്ട് പൊട്ടി അയാൾ താഴെ വീണ് മരിക്കുമെന്ന് പീറ്ററിന് മനസ്സിലായി. പീറ്റർ പെട്ടെന്ന് അയാളുടെ മേലേക്ക് തന്റെ വെബ് ഷൂട്ട് ചെയ്ത് അയാളെ പിടിക്കുകയാണ്. അഡ്രിയൻ ടോംസ് പീറ്ററിനോട് മര്യാദയ്ക്ക് തന്നെ വിടാൻ പറയുന്നു. പക്ഷെ പീറ്റർ പറയുന്നത് ഞാൻ തന്നെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ്. പക്ഷെ അതൊന്നും വോൾച്ചറിന്റെ ചെവി കയറിയില്ല. അയാൾ തന്റെ ചിറകുപയോഗിച്ച് പീറ്ററിന്റെ വല കട്ട് ചെയ്ത് കളയുകയാണ്. പക്ഷെ അപ്പോഴേക്കും സമയം വൈകിപ്പോയി. അയാൾ അത്യാവശ്യം ഉയർത്തി നിന്ന് അയാളുടെ സ്യൂട്ട് മുഴുവനായിട്ട് കേടായി താഴേക്ക് വീഴുന്നു. ഒരു പക്ഷെ അയാൾ മരിച്ചിരിക്കാം. പക്ഷെ പീറ്ററിന് തന്റെ കൺമുന്നിൽ ആരെങ്കിലും മരിക്കുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിന് വില്ലനാണെങ്കിൽ പോലും. പീറ്റർ തീയുടെ ഉള്ളിക്കോടേക്ക് ഓടിച്ചെന്ന് അഡ്രിയൻ ടോംസ് എവിടെയാണെന്ന് നോക്കുകയാണ്. അയാൾ ബോധമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. പീറ്റർ അയാളെ താങ്ങിയെടുത്ത് അവിടെ നിന്ന് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. സമയം കടന്നുപോയി. പ്ലെയിൻ തകർന്ന സ്ഥലത്തേക്ക് മിസ്റ്റർ ഹാപ്പിയും ടീമും ഈ കാര്യം അറിഞ്ഞു വരികയാണ്. തകർന്നു കിടക്കുന്ന പ്ലെയിൻ മിസ്റ്റർ ഹാപ്പി കാണുന്നു. പക്ഷെ മറ്റൊരു കാഴ്ച കൂടി ഹാപ്പിയെ കാത്തിരിക്കുന്നുണ്ട്. അഡ്രിയൻ ടോംസ് മോഷ്ടിക്കാൻ ശ്രമിച്ച സാധനങ്ങളുടെ കൂടെ അഡ്രിയൻ ടോംസിനെയും തന്റെ വല കൊണ്ട് പീറ്റർ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് പീറ്റർ അവിടെ നിന്ന് പോയത്. മാത്രമല്ല കൂട്ടത്തിൽ ഒരു നോട്ടും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്ലെയിൻ തകർന്നതിൽ സോറി, പക്ഷേ പറക്കുന്ന രാക്ഷസനെ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളുടെ സ്വന്തം സ്പൈഡർമാൻ. ഇത് കണ്ട് മിസ്റ്റർ ഹാപ്പി ശരിക്കും അത്ഭുതപ്പെട്ടു. ഇതൊക്കെ കണ്ട് പീറ്റർ ഏറ്റവും മുകളിൽ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. സീൻ ചേഞ്ച് ആവുന്നു. പീറ്ററിന്റെ സ്കൂളിൽ അവനും നെഡും കൂടി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഷോക്കറിന്റെ കയ്യിൽ നിന്ന് കറക്റ്റ് സമയത്തിന് തന്നെ രക്ഷിച്ചതിന് പീറ്റർ നെഡിനോട് താങ്ക്സ് പറയുന്നു. ആ സമയത്താണ് അവൻ ലിസിനെ കാണുന്നത്. ലിസ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവൾ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. പീറ്റർ ലിസിന്റെ അടുത്തേക്ക് ചെന്ന് അവളോട് സോറി പറയുകയാണ്. ലിസ് ചോദിക്കുന്നത് നീ ഇപ്പൊ സോറി പറയുന്നത് അന്ന് ഹോം കമ്മിങ് പാർട്ടിക്ക് എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയതിനാണോ എന്നാണ്. അപ്പൊ പീറ്റർ പറയുന്നു ഞാൻ സോറി പറയുന്നത് അതിനല്ല, നിന്റെ അച്ഛന് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കത് അറിഞ്ഞതിൽ വളരെ വിഷമമുണ്ട്, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പീറ്റർ പറയുകയാണ്. അപ്പോഴാണ് ലിസ് പറയുന്നത് എന്തായാലും അച്ഛൻ ജയിലിലാണ്, ഇനി ഒരുപാട് കാലം കോടതിയും മറ്റുമായി നടക്കുകയായിരിക്കും, അപ്പോൾ അച്ഛന് ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനും അമ്മയും കൂടി ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചു, ഇനി എന്തായാലും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല, എന്തായാലും പീറ്ററിന്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ താൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളോടെ ലിസ് അവിടെ നിന്ന് പോവുകയാണ്. പീറ്ററിനും ലിസിന്റെ കാര്യത്തിൽ അല്പം വിഷമം തോന്നി. പക്ഷെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അത് താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛനായാലും ശരി. അടുത്ത സീനിൽ ഡെക്കാത്ലോൺ ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ ജയിച്ചതിന് സാർ ടീമിലുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല അവരുടെ ടീമിന്റെ പുതിയ ലീഡറായിട്ട് മിഷേലിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പൊ മിഷേൽ പറയുന്നു സാധാരണ എന്നെ ആരും മിഷേൽ എന്ന് വിളിക്കാറില്ല, എന്റെ ഫ്രണ്ട്സ് എന്നെ എം ജെ എന്നാണ് വിളിക്കാറ്. അതിന് നിനക്ക് ഫ്രണ്ട്സ് ഇല്ലെന്നല്ല നീ പറയാറെന്ന് നെഡ് എം ജെയോട് ചോദിക്കുന്നു. അപ്പൊ എം ജെ പറയുന്നത് മുൻപ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്ക് പുതിയ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയെന്നാണ്. പെട്ടെന്ന് പീറ്ററിന്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. അത് മിസ്റ്റർ ഹാപ്പി ആയിരുന്നു. തനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞ് പീറ്റർ പോകാൻ ഒരുങ്ങുമ്പോ എം ജെ എന്തോ ഡൗട്ട് അടിക്കുന്നത് പോലെ അവനെ നോക്കിയിട്ട് നീ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പീറ്റർ എന്ന് പറയുകയാണ്. പീറ്റർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇനി ഇത്ര സ്മാർട്ട് ലേഡി ആയിട്ടുള്ള എം ജെ താൻ സ്പൈഡർമാൻ ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചോ? പീറ്ററിന്റെ മുഖമാകെ മാറാൻ തുടങ്ങി. അപ്പോഴേക്കും എം ജെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാണെന്നും നീ പൊക്കോ എന്നും പറയുകയാണ്.
പീറ്റർ പെട്ടെന്ന് പോകുന്നു. പക്ഷേ എം ജെക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പീറ്ററിന് കാത്ത് മിസ്റ്റർ ഹാപ്പി ആ സ്കൂളിലെ ബാത്റൂമിന്റെ അടുത്താണ് നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് മിസ്റ്റർ ഹാപ്പി പീറ്ററിനോട് ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടോണിയുടെ കൂടെ ഞാൻ കൂടിയിട്ട് ഒരുപാട് കാലമായി, ഈ പണിയല്ലാതെ തനിക്ക് വേറൊരു പണിയും അറിയുകയുമില്ല. എന്തായാലും പീറ്റർ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് അയാൾ ഒരുപാട് നന്ദി പറയുകയാണ്. പീറ്ററിനെ വിശ്വസിക്കാതെ ഇരുന്നതിന് സോറിയും പറയുന്നു. അത് മാത്രമല്ല, പീറ്ററിന് കാത്ത് മിസ്റ്റർ ടോണി സ്റ്റാർ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെന്നും നമ്മൾക്ക് അങ്ങോട്ട് പോകണമെന്നും മിസ്റ്റർ ഹാപ്പി പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാറിൽ ആ സ്ഥലത്തേക്ക് പോകുന്നു. അത് എവിടെയാണെന്ന് വെച്ചാൽ അപ്സ്റ്റേറ്റ്സിലുള്ള പുതിയ അവഞ്ചേഴ്സ് ടവറിലേക്കാണ്. പീറ്ററിന്റെ മുഖം തിളങ്ങാൻ തുടങ്ങി. ഇത്രയും നാൾ താൻ ആഗ്രഹിച്ചത് ഒരു അവഞ്ചർ ആവാനാണ്. ഇപ്പൊ തന്നെ മിസ്റ്റർ സ്റ്റാർക്ക് തന്നെ അവഞ്ചേഴ്സ് ടവറിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവന് സന്തോഷം അടക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവഞ്ചേഴ്സ് കേന്ദ്രത്തിന്റെ ഉള്ളിലെത്തി. അവൻ കണ്ണു നിറച്ച് അതിന്റെ ഉള്ള കാഴ്ചകളൊക്കെ കാണുകയാണ് വളരെ അത്ഭുതത്തോടെ. ആ സമയത്താണ് മിസ്റ്റർ സ്റ്റാർക്ക് അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം അവരോട് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പീറ്ററിനോട് തനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നും കുറച്ച് സമയം മിസ്റ്റർ ഹാപ്പി ഒന്ന് മാറി നിന്ന് തരണമെന്നും പറയുകയാണ്. ഹേയ് പീറ്റർ, നിന്നെ വീണ്ടും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ അന്ന് ഞാൻ നിന്റെ സ്യൂട്ട് തിരിച്ചു വാങ്ങി, അതിൽ ശരിക്കും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, അന്ന് ഞാൻ നിന്റെ സ്യൂട്ട് തിരിച്ചു വാങ്ങിയത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി. നിന്റെ ശരിക്കുള്ള പവർ നിനക്ക് തിരിച്ചറിയാൻ സാധിച്ചു. സ്യൂട്ട് ഇല്ലാതെയും നീ ഒരു സൂപ്പർ ഹീറോ ആണെന്നുള്ള കാര്യം നിനക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റി. അതൊരു നല്ല കാര്യമല്ലേ? മിസ്റ്റർ സ്റ്റാർക്ക്, എനിക്ക് ശരിക്കും ഒരു സോറി പറയാനുണ്ട്. ഞാൻ വലിയൊരു തെറ്റാണെന്ന് ചെയ്തത്. ഹേ നിക്ക് പീറ്റർ, നീ ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ശരിയാണ്, നീ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് നീ അതിനേക്കാൾ വലിയൊരു ശരി ചെയ്തു. അതുകൊണ്ട് നമ്മൾക്ക് തൽക്കാലം ആ വലിയ തെറ്റിനെ പറ്റി മറക്കാം. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി പീറ്റർ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നിന്നെ കുറച്ചുകൂടി ഒന്ന് ശരിയാക്കിയെടുത്താൽ ഞങ്ങളുടെ ടീമിൽ നീ വളരെ അടിപൊളിയായിരിക്കും. പീറ്ററിന് അത്ഭുതമായി. ടീമിന്റെ കാര്യമൊക്കെയാണല്ലോ പറയുന്നത്, അവൻ ചോദിക്കുന്നു. മിസ്റ്റർ സ്റ്റാർക്ക്, ടീമോ? ഏത് ടീമിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നതോ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം. നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ പീറ്റർ? അങ്ങോട്ട് നോക്ക്, ആ വാതിലിന്റെ അപ്പുറത്ത് 50+ ന്യൂസ് റിപ്പോർട്ടർമാർ നിൽക്കുന്നുണ്ട്. ഓരോ പത്രത്തിലും ഈ വാർത്ത വരും. നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റെഡിയായി ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിയ സ്പൈഡർമാൻ സ്യൂട്ട് ഇട്ട് വരികയാണെങ്കിൽ അവഞ്ചേഴ്സിലെ പുതിയ അംഗമായിട്ടുള്ള സ്പൈഡർമാനെ ഈ ലോകത്തിന് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തും. അങ്ങനെ പറഞ്ഞ് മിസ്റ്റർ ടോണി സ്റ്റാർ പീറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ അയൺ സ്പൈഡർ സ്യൂട്ട് അവന് പരിചയപ്പെടുത്തുകയാണ്. അത് കണ്ട് പീറ്ററിന്റെ കണ്ണിലെ പ്രകാശം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇത്രയും നാൾ അവൻ ആഗ്രഹിച്ചത് അവന് കിട്ടാൻ പോവുകയാണ്, അവഞ്ചേഴ്സിൽ ഒരു സ്ഥാനം. തനിക്ക് വേണ്ടി മിസ്റ്റർ സ്റ്റാർക്ക് ഉണ്ടാക്കിയ പുതിയ സ്യൂട്ട്. അങ്ങനെ സ്യൂട്ട് കണ്ട് അന്ന വിട്ടു നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ടോണി സ്റ്റാർക്ക് മിസ്റ്റർ ഹാപ്പിയോട് പറയുകയാണ്, ഏ ഹാപ്പി, നീ പീറ്ററിന് ഇവിടെ ഒരു നല്ല റൂം തന്നെ കൊടുക്കണം. എനിക്ക് തോന്നുന്നത് നമ്മളുടെ വിഷന്റെ അടുത്തുള്ള റൂം അടിപൊളിയായിരിക്കും എന്നാണ്. പീറ്ററിന് അത് ഇഷ്ടപ്പെടും. മാത്രമല്ല, അധികം വൈകാതെ ഈ സ്ഥലം മുഴുവൻ നീ പീറ്ററിന് ഒന്ന് ചുറ്റി കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പീറ്ററിന് ഒരു സംശയം. ഒരു പക്ഷേ മിസ്റ്റർ ടോണി സ്റ്റാർക്ക് തന്നെ പരീക്ഷിക്കുന്നതാണെങ്കിലോ? ഇത്രയും സൗകര്യങ്ങളും അവഞ്ചേഴ്സിലെ ഒരു സ്ഥാനവും പുതിയ സ്യൂട്ടും ഇതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് തന്റെ റിയാക്ഷൻ, തന്റെ ഉത്തരം എന്തായിരിക്കുമെന്നാണ് അദ്ദേഹം നോക്കുന്നതെങ്കിലോ? ഒരു പക്ഷേ ചാടി കയറി താൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ തന്നെ ഔട്ടാക്കി കളഞ്ഞാലോ? ഇങ്ങനെയൊക്കെ അവനൊരു സംശയം തോന്നുകയാണ്. അതുകൊണ്ട് പീറ്റർ മിസ്റ്റർ ടോണി സ്റ്റാർക്കിനെ ഞെട്ടിക്കുന്ന മറുപടിയാണ് പറയുന്നത്. മിസ്റ്റർ സ്റ്റാർക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ താങ്ക്സ്. പക്ഷേ ഞാനിപ്പോ എങ്ങനെയാണോ, എനിക്ക് തൽക്കാലം അത് മതി. ഹേ, നീ എന്താ പറയുന്നത്? നിനക്കതൊന്നും വേണ്ടെന്നാണോ? മിസ്റ്റർ സ്റ്റാർക്ക്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, തൽക്കാലം വേണ്ടെന്നാണ്. മിസ്റ്റർ സ്റ്റാർക്ക് തന്നെ എന്നോടൊന്ന് പറഞ്ഞില്ലേ, സാധാരണ ആളുകളൊക്കെ രക്ഷിച്ച് അവരുടെ പ്രിയപ്പെട്ട ഒരു അയൽക്കാരൻ പയ്യനായി ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആയിരിക്കാൻ പറ്റുമോ എന്ന്? ഞാൻ തൽക്കാലം കുറച്ചുനാൾ അങ്ങനെ തന്നെ ഇരുന്നോളാം. മാത്രമല്ല, അവഞ്ചേഴ്സ് ഒക്കെ വലിയ കാര്യങ്ങൾ നോക്കുമ്പോൾ സാധാരണ ആളുകളുടെ ചെറിയ പ്രശ്നങ്ങൾ തീർക്കാൻ ആരെങ്കിലും വേണ്ടേ? പീറ്റർ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? അതോ നീ എന്നെ പറ്റിക്കുകയാണോ? മോനെ, നീ ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. നീ ആ സ്യൂട്ട് ഒന്ന് നോക്ക്, എന്നിട്ട് എന്നെ നോക്ക്. എന്നിട്ട് പറ, നിനക്ക് ഈ അവസരം വേണോ വേണ്ടയോ? ഒരേ ഒരു ഉത്തരമാണ് എനിക്ക് കേൾക്കേണ്ടത്, നിനക്കുള്ള അവസാനത്തെ ചാൻസ്. പീറ്ററിന് അവന്റെ നാവിന്റെ തുമ്പിൽ താൻ റെഡിയാണെന്ന് പറയണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. മനസ്സുകൊണ്ട് അവൻ ആയിരം ആയിരം വട്ടം റെഡിയാണ്. ഇത്രയും നാൾ അവൻ ആഗ്രഹിച്ചതും ഇത് തന്നെ. പക്ഷേ റെഡിയാണെന്ന് പറഞ്ഞാൽ മിസ്റ്റർ സ്റ്റാർക്ക് നേരെ പെട്ടിയും കടക്കി എടുത്ത് വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ താൻ ഒരു സ്വാർത്ഥനായ ആൾ, അല്ലെങ്കിൽ ഇങ്ങനെ അധികാരവും സുഖ സൗകര്യവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് മിസ്റ്റർ സ്റ്റാർക്ക് കരുതിയാലോ? അങ്ങനെയൊക്കെ വിചാരിച്ച് പീറ്റർ തൽക്കാലം തനിക്കിതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. മിസ്റ്റർ സ്റ്റാർക്കാകെ ചമ്മിയത് പോലെയായി. എന്തായാലും പീറ്ററിന്റെ തീരുമാനം അതായത് കൊണ്ട് ഹാപ്പിയോട് പീറ്ററിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയുകയാണ്. പീറ്റർ ഒന്നുകൂടി മിസ്റ്റർ സ്റ്റാർക്കിനോട് താങ്ക്സ് പറഞ്ഞ് പിന്നെ കാണാം മിസ്റ്റർ സ്റ്റാർക്ക് എന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷെ പോകുന്നതിന്റെ ഇടയ്ക്ക് പീറ്റർ അത് ചോദിക്കാൻ മറന്നില്ല. മിസ്റ്റർ സ്റ്റാർക്ക്, എനിക്ക് മനസ്സിലായി, ഇതൊരു ടെസ്റ്റ് ആയിരുന്നില്ലേ? നിങ്ങൾ എന്നെ പരീക്ഷിച്ചതല്ലേ? മിസ്റ്റർ സ്റ്റാർക്ക് പറഞ്ഞതുപോലെ അപ്പുറത്ത് ഒരു ന്യൂസ് റിപ്പോർട്ടർ പോലും നിൽക്കുന്നില്ലെന്ന് എനിക്കറിയാം. ശരിയല്ലേ? ആടാ മോനെ, നീ പറഞ്ഞൊക്കെ ശരിയാണ്, ഇതൊരു ടെസ്റ്റ് ആയിരുന്നു. മാത്രമല്ല, നീ ടെസ്റ്റ് പാസ്സായി. പീറ്റർ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്.
അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും ഇത് ടെസ്റ്റ് ഒന്നും ആയിരുന്നില്ല. മിസ്റ്റർ സ്റ്റാക്ക് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. അപ്പുറത്ത് ഒരുപാട് ന്യൂസ് റിപ്പോർട്ടർമാർ നിൽക്കുന്നുണ്ട്. പുതിയ അവഞ്ചറിനെ പരിചയപ്പെടുത്താൻ തന്നെയാണ് ടോണി സ്റ്റാർക്ക് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ വെള്ളത്തിലായി. അവിടെ സ്പൈഡർമാനെ കൊണ്ട് ടോണി സ്റ്റാർക്ക് വരുന്നതും കാത്ത് ന്യൂസ് റിപ്പോർട്ടർമാരോട് ഉത്തരം പറഞ്ഞ് പെപ്പർ ബോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പെപ്പർ ഉള്ളിലേക്ക് വന്ന് ടോണിയോട് അവൻ എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. ഹേയ്, അവരൊക്കെ കാത്തു നിൽക്കുകയാണ്, ആ പയ്യനവിടെ പെട്ടെന്ന് വരാൻ പറ. മിസ്റ്റർ സ്റ്റാർക്ക് പീറ്റർ ആള് വിചാരിച്ച പോലെ അല്ല കേട്ടോ, പയ്യൻ മിടുക്കനാണ്. ശരിയാണ് ഹാപ്പി. പിന്നെ പെപ്പർ, പീറ്റർ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവൻ ഇപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ പക്വതയുള്ള ഒരു തീരുമാനമെടുത്തത്. അവൻ തൽക്കാലം ഇവിടെ നിന്ന് പോയി. പക്ഷെ അവൻ ശരിക്കും എന്നെയും ഹാപ്പിയെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനിയിപ്പോ ന്യൂസ് റിപ്പോർട്ടർമാരോട് എന്ത് പറയുമെന്ന് പെപ്പർ പോസ്റ്റ് ചോദിക്കുന്നു. അപ്പോൾ ടോണി സ്റ്റാർക്ക് മിസ്റ്റർ ഹാപ്പിയോട് ആ മോതിരം ഇപ്പോഴും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്ത് മോതിരമാണെന്ന് ചോദിച്ചാൽ, മിസ്റ്റർ സ്റ്റാർക്കിന് പെപ്പർ പോസ്റ്റിനെ വിവാഹം കഴിക്കണമല്ലോ, അതിനുവേണ്ടി അവളുടെ കയ്യിലിടിയിക്കാൻ വെച്ചിരിക്കുന്ന എൻഗേജ്മെന്റ് മോതിരമാണ്. അത് 2008 മുതൽ മിസ്റ്റർ ഹാപ്പി പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. മിസ്റ്റർ ഹാപ്പി അതെടുത്ത് ടോണി സ്റ്റാർക്കിന് കൊടുക്കുന്നു. അങ്ങനെ സ്പൈഡർമാനെ പരിചയപ്പെടുത്താൻ വന്ന സ്ഥലത്ത് മിസ്റ്റർ സ്റ്റാർക്കിന്റെയും പെപ്പർ പോസ്റ്റിന്റെയും വിവാഹ വാർത്തയാണ് ന്യൂസ് റിപ്പോർട്ടർമാർ അറിയുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന പീറ്ററിന്റെ മുഖത്ത് ഒരു വലിയ പുഞ്ചിരിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, താൻ ടെസ്റ്റ് പാസ്സായെന്നും മിസ്റ്റർ സ്റ്റാർക്ക് തന്നെ അവഞ്ചറിൽ എടുക്കുമെന്നും പീറ്ററിന് ബോധ്യമായി. അവൻ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ആൺ മേയെ കാണാനില്ല. മാത്രമല്ല അവൻ റൂമിലേക്ക് കയറി ചെന്നപ്പോ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പാഴ്സൽ ബോക്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് മറ്റൊന്നും ആയിരുന്നില്ല, ടോണി സ്റ്റാർക്ക് അവന് വേണ്ടി അയച്ച. ടോണി സ്റ്റാർക്ക് അവന് വേണ്ടി ആദ്യമായിട്ട് ഉണ്ടാക്കിയ പീറ്ററിന്റെ പ്രിയപ്പെട്ട സ്പൈഡർമാൻ സ്യൂട്ട്. അവന് സന്തോഷമായി. അതിൽ എഴുതിയിരിക്കുന്നത്, ഈ സ്യൂട്ട് നിനക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ടോണി സ്റ്റാർക്ക്. എന്തായാലും ആന്റി വീട്ടിലില്ല എന്ന് അവന് മനസ്സിലായി. അവൻ നേരെ അവന്റെ പ്രിയപ്പെട്ട സ്യൂട്ട് എടുത്തിടുകയാണ്. അങ്ങനെ സ്യൂട്ടൊക്കെ എടുത്തിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. പീറ്ററിന്റെ ആന്റി ആൺ മെയ് ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ പീറ്ററിന്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. സ്പൈഡർമാൻ സ്യൂട്ട് ഇട്ട് നിൽക്കുന്ന പീറ്ററിനെയാണ് അവർ കാണുന്നത്. അവർക്കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, പീറ്റർ ഇതെന്ത്. പീറ്റർ സ്പൈഡർമാനാണെന്ന് ആന്റിക്ക് മനസ്സിലായി. താൻ മൂഞ്ചിയെന്നും പീറ്ററിന് മനസ്സിലായി. ഇതേ സമയം കുറച്ചകലെയുള്ള ഒരു ജയിൽ, അവിടെ കുറെ ജയിൽ പുള്ളികളെ കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് അഡ്രിയൻ ടൂംസ്. പക്ഷേ അവിടെ മറ്റൊരാൾ കൂടിയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കപ്പലിൽ വെച്ച് ആയുധങ്ങൾ വേടിക്കാൻ വന്ന ഗാഗൻ, അയാൾ ഒരു കുറ്റവാളിയായിരുന്നു. അയാളുടെ മുഖം അന്നത്തെ ഫൈറ്റിൽ ഒരുപാട് പരിക്ക് പറ്റിയതുപോലെയാണ് കാണാൻ പറ്റുന്നത്. ഇത് അയാൾക്ക് പറ്റാൻ കാരണം സ്പൈഡർമാനാണെന്ന് അയാൾക്കറിയാം. ഒന്ന് പുറത്തിറങ്ങിയിട്ട് വേണം സ്പൈഡർമാൻ ആരായാലും അവന്റെ തലയിറക്കാൻ. അതിനാണ് അയാൾ കാത്തിരിക്കുന്നത്. പക്ഷേ അയാൾ ഒരു കാര്യം പറഞ്ഞു കേട്ടു, അഡ്രിയൻ ടൂംസിന് സ്പൈഡർമാൻ ശരിക്കും ആരാണെന്ന് അറിയാം. ഈ കാര്യം അയാൾ അഡ്രിയൻ ടൂംസിനോട് ചോദിക്കുകയാണ്. പക്ഷെ അഡ്രിയൻ ടൂംസ് പറയുന്നത്, സ്പൈഡർമാൻ ആരാണെന്ന് തനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ കൊല്ലുമായിരുന്നെന്നാണ്. അതായത് അയാൾ ഗാർഗനോട് പീറ്റർ പാർക്കറിനെ പറ്റി ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? അത് പീറ്ററിന്റെ സ്വഭാവത്തിന്റെ ഗുണമാണ്. അഡ്രിയൻ ടൂംസിന് അറിയാം, അയാൾ ഒരുപാട് വട്ടം പീറ്ററിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ പീറ്റർ അയാളുടെ മകളായിട്ടുള്ള ലിസിനെ രക്ഷിച്ചു. മാത്രമല്ല കൊല്ലാൻ നോക്കിയിട്ടും അവസാനം തന്നെയും രക്ഷിച്ചത് പീറ്റർ തന്നെയാണ്. അതുകൊണ്ടാണ് സ്പൈഡർമാൻ പീറ്റർ ആണെന്ന് അറിഞ്ഞിട്ടും അയാൾ ആ കാര്യം ആരോടും പറയാത്തത്. ഇങ്ങനെയാണ് ഈ മനോഹരമായിട്ടുള്ള സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയുടെ അവസാനം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യാപ്റ്റൻ അമേരിക്കയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഗുണപാഠ ക്ലാസ് ആണ്. ഹായ് കൂട്ടുകാരെ, ഞാനാണ് ക്യാപ്റ്റൻ അമേരിക്ക. നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു പട്ടാളക്കാരനാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങളോട് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഗുണത്തെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യം ക്ഷമയാണ്. ചില സമയത്ത് ക്ഷമ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് വിജയം കൈവരിക്കാൻ പറ്റും. ചിലപ്പോഴൊക്കെ ഒരുപാട് നേരം ക്ഷമിച്ചിരുന്നിട്ടും നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇത്രയും നേരം ക്ഷമിച്ച് കാത്തിരുന്നിട്ട് എന്ത് ഗുണമുണ്ടായെന്ന്. പക്ഷേ അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നത്. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കൊണ്ട് കാണുന്ന പ്രേക്ഷകരെ അവരൊന്ന് ട്രോളി കളിയാക്കിയതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർവൽ ഫാൻസിന് അറിയാം, എല്ലാ സിനിമയുടെയും അവസാനം ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ പേരൊക്കെ എഴുതി കാണിച്ചു കഴിഞ്ഞ് ഒരു എൻ ക്രെഡിറ്റ് സീൻ വരും. അത് അടുത്ത സിനിമയിലേക്കുള്ള എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ സീനൊക്കെ ആയിരിക്കും. അത് കാണാൻ വേണ്ടി മാർവൽ ഫാൻസ് ആണെങ്കിൽ അവസാനത്തെ സെക്കൻഡ് വരെ നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തു പോയില്ല. അവസാനം തിയേറ്ററിൽ ടിക്കറ്റ് കീറുന്ന ചേട്ടൻ നമ്മളെ പിടിച്ച് ചവിട്ടി പുറത്താക്കുന്നത് വരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. ഈ സിനിമയുടെ അവസാനവും തിയേറ്ററിൽ എല്ലാവരും കാത്തു കാത്തിരുന്നു. പക്ഷെ അവസാനമായിട്ടും പ്രധാനപ്പെട്ട ഒരു സിനിമ വന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ക്ഷമിച്ച് കാത്തിരുന്നിട്ടും ചില സമയത്ത് പ്രയോജനമൊന്നും ഉണ്ടാവില്ലെന്ന് ക്യാപ്റ്റൻ അമേരിക്കയെ കൊണ്ട് പറയിപ്പിച്ച് നമ്മളെ കളിയാക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, കുറെ നാൾ കഴിഞ്ഞ് ക്യാപ്റ്റൻ അമേരിക്കയെ കാണാൻ പറ്റിയല്ലോ. ഏറ്റവും ഒടുക്കം സ്പൈഡർമാൻ തിരിച്ചു വരും എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ശരിക്കും അവസാനിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു മികച്ച ചിത്രം തന്നെയായിരുന്നു സ്പൈഡർമാൻ ഹോം കമ്മിങ്. ഈ സിനിമയിലൂടെ പുതിയതായിട്ട് വന്ന ഈ സ്പൈഡർമാന് ഒരുപാട് ഫാൻസ് ഉണ്ടായി. അതിന്റെ ഒരു പ്രധാന കാരണം ഈ സിനിമയുടെ കഥയും വളരെ നന്നായിട്ട് സ്പൈഡർമാൻ എന്ന ക്യാരക്ടറിനെ അഭിനയിച്ച് വലിപ്പിച്ച ടോം ഹോളണ്ടുമായിരിക്കും. പക്ഷേ ആരും ചിന്തിക്കാത്ത മറ്റൊരു കളി കൂടി മാർവൽ കളിച്ചിട്ടുണ്ട്. സ്പൈഡർമാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കാൻ വേണ്ടി എല്ലാവർക്കും പ്രിയപ്പെട്ട മാർവലിന്റെ നെടുംതൂണായിട്ടുള്ള മിസ്റ്റർ ടോണി സ്റ്റാർക്കിന്റെ കൂടെയാണ് സ്പൈഡർമാനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടോണി സ്റ്റാർക്കിന് ഇഷ്ടമുള്ളവർ അദ്ദേഹം അനിയനെ പോലെ കരുതുന്ന പീറ്റർ പാർക്കറിനെയും ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ
പറയുന്നത്. വളരെ നല്ലൊരു മൂവ് ആണ് മാർവൽ നടത്തിയത്. ഒരുപക്ഷെ ഈ സ്പൈഡർമാന് അയൺമാനുമായിട്ട് ഇങ്ങനെ ബന്ധമുള്ളത് കൊണ്ടുകൂടിയാണ് എനിക്ക് ഈ സ്പൈഡർമാനെ ഇത്രയും ഇഷ്ടപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മൾ ഇനി കാണാൻ പോകുന്ന സിനിമ, അതായത് അടുത്ത സിനിമ, അതൊരു ഒന്നൊന്നര ഐറ്റം ആണ്. കോമഡിക്ക് കോമഡി, മാസിന് മാസ്, അങ്ങനെ മൊത്തത്തിൽ ഒരു കിടുക്കാച്ചി സിനിമ. വരാൻ പോകുന്നവൻ ആള് ചില്ലറക്കാരനല്ല, അപ്പൊ പിന്നെ പടം എങ്ങനെയാണ് മോശമാവുക? നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുന്നവന്റെ പുതിയ പടയോട്ടം, തോർ ദി റാഗ്നറോക്ക്. പക്ഷെ എന്ന് വെച്ച് അതെന്നാവും എന്ന് ചോദിക്കരുത്. ഇത്രയും ദിവസത്തെ റെക്കോർഡിംഗ് കൊണ്ട് പല്ലിലെ കമ്പി കൊണ്ടുകൊണ്ട് കവളിന്റെ അവസ്ഥ ഏകദേശം ശോകമായിരിക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഏകദേശം ഒന്നരയും രണ്ടു മണിക്കൂർ കൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വേദനയുണ്ട്. കുറച്ചു ദിവസം മുമ്പ് ചോറ് പോലും ചവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തീർക്കണമെന്നായിരുന്നു എന്റെ വിചാരം. ഇനി ചിലപ്പോൾ വേദന കൂടിയാലോ പിന്നെ ചെയ്യാൻ പറ്റാതെയോ. എന്തായാലും ഭാഗ്യത്തിന് സ്പൈഡർമാൻ തീർക്കാൻ പറ്റി. അടുത്ത സിനിമ മിക്കവാറും അടുത്ത മാസം 15 ശേഷമൊക്കെ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എ മെറി ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ഈ ക്രിസ്മസ് സ്പൈഡർമാൻ കൊണ്ടുപോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.